സാറേ നമസ്കാരം. ആ നമസ്കാരം സാറേ, എനിക്കൊരു 5 ദിവസത്തെ ലീവ് വേണമായിരുന്നു. ആ അതെന്തിനാണത്? ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. 85 ബാച്ചിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കുടിച്ചൊരു ഗ്യാതറിംഗ് ആണ്. 5 ദിവസത്തെ ലീവ് എനിക്ക്. 5 ദിവസം മതി സാർ, 5 ദിവസം. ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്തോളാം. അല്ല അനൂപേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയില്ലേ? നമ്മൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ ബിസിനസ്. മാത്രമല്ല, കഴിഞ്ഞ 2 മാസം നമുക്ക് ലീവായിരുന്നു, സ്കൂൾ വെക്കേഷനും കാര്യങ്ങളും. ഇപ്പം നമ്മളിതാ ഈ അടുത്ത മാസം തൊട്ട് കാണുന്ന സെപ്റ്റംബർ വേണം, ഈ മാസം തൊട്ട് വേണം നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട്. ആ സമയത്തേക്ക് ഇതാ ലീവ് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതുപോലെ ഓരോരുത്തരും വന്ന് ലീവ് ചോദിക്കില്ല. ഇനിയിപ്പോൾ അത് നമുക്ക് ലീവ് കൊടുക്കാൻ പറ്റുമോ? ഒരു 5 ദിവസത്തേക്ക് വരും സാർ. അല്ല, 5 ദിവസത്തേക്കായാലും ശരി, നമുക്ക് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ലീവ് കൊടുക്കുന്നില്ലല്ലോ. എടോ, എത്രമാത്രം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ, എത്രമാത്രം കൂട്ടായ്മകളാണ്. ഇപ്പൊ ഒരാളുടെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാല് 2ാം ക്ലാസ്സിലെ കൂട്ടായ്മ, 5ാം ക്ലാസ്സിലെ കൂട്ടായ്മ, 10ാം ക്ലാസ്സിലെ കൂട്ടായ്മ, പ്രീ ഡിഗ്രി കൂട്ടായ്മ, ഡിഗ്രി കൂട്ടായ്മ, ബോംബെയിൽ ജോലി ചെയ്ത കൂട്ടായ്മ, ബന്ധക്കാരുടെ കൂട്ടായ്മ, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തന്നെ ഇവിടെ ആൾക്കാർക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോ ആ സമയത്താണ് വേറൊരു കൂട്ടായ്മയായിട്ട് വരുന്നത് നിങ്ങള്. ഞാൻ കൂട്ടായ്മയുടെ പിന്നാലെ എല്ലാവർക്കും ലീവ് കൊടുക്കാൻ വേണ്ടത് അത് ഞാൻ ഈ സ്ഥാപനം കൊണ്ട് നടത്തി കൊണ്ടുപോകണം. അപ്പൊ അതിപ്പോ നാട്ടിൽ പോണ കാര്യങ്ങൾ മറന്നേക്ക്, ഓക്കെ? അത് നടക്കാൻ പോകുന്നില്ല. അനുവേ, ഞാൻ നേരത്തെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ സൗഹൃദ കൂട്ടായ്മയ്ക്കുന്ന ഒരുപാട് സമയം കണ്ടെത്താറില്ല, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടാറില്ല. ഇവിടെ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് വിശ്വാസമില്ല, പൂർണ്ണമായും ഞാനാണ് ശരിയെന്നുള്ള വിശ്വാസം എനിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രമാത്രം സൗഹൃദ കൂട്ടായ്മകൾ ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ലീവ് സാങ്ഷൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് പോയിട്ട് നിങ്ങളുടെ ഓർമ്മ ചിമിഴിന് എല്ലാവിധ ആശംസകളും. പിന്നെ ഒരു കാര്യം, 5 ദിവസം കഴിഞ്ഞാൽ വരാൻ പറഞ്ഞത്. കാലങ്ങൾക്കിപ്പുറം ഒത്തുചേരുന്നിവർ കൈവിട്ടു പോയൊരാ കൗമാരം തേടി കളിച്ചിരിയും പിന്നെ കുശലങ്ങളോരോന്നായി കരൾ നിറഞ്ഞെല്ലാരും പാടി.